അപ്പൊ ഇന്നത്തെ പരിപാടി 30 കിലോ കപ്പ പുഴുങ്ങിയെടുക്കുവാണ്. ആ കപ്പയുടെ കൂടെ കൂട്ടാനായിട്ട് നല്ല അടിപൊളി ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ആ ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം കേട്ടോ. ഒരു കല്യാണ പരിപാടിയുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരുപാട് ഡിഷസ് ഉണ്ട് മെനുവിൽ. അപ്പൊ അതിന്റെ കൂടെ കപ്പയും ചട്നിയും ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് 30 കിലോ കപ്പ നമ്മൾ എടുത്തിട്ടുണ്ട്. 30 കിലോ കപ്പ ഇപ്പം വൃത്തിയായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പൊ 30 കിലോ കപ്പയും സമയമെടുത്ത് കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി കഴുകാനായിട്ട് കൊണ്ടുപോവാണേ. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കപ്പ ഒന്ന് കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പൊ കഴുകിയെടുത്ത കപ്പ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. അപ്പൊ നമ്മൾ അതിനൊന്ന് വെള്ളമൊക്കെ ഒന്ന് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പുള്ള പാത്രത്തിലോട്ടാണ് മാറ്റുന്നത് കേട്ടോ. കപ്പ കഴുകുന്ന സമയം കൊണ്ട് നമ്മൾ വലിയൊരു ചെമ്പിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കപ്പ മൂടി വെക്കുവാണേ. ഇടയ്ക്ക് കപ്പ ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി വെള്ളം ഊറ്റിയെടുക്കാം. ഇനി ആ കപ്പയ്ക്ക് മുകളിലായിട്ട് നമ്മൾ ചിരകിയെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കപ്പയ്ക്ക് മുകളിലൂടെ ഒഴിക്കാനുള്ള താളിപ്പ് ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പൊ അതിന് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ അതിന് പുറത്തുകൂടെ നമ്മൾ ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇത്രയും പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇടാം. അടുത്തതായിട്ട് നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. അപ്പൊ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയ്ക്ക് മുകളിലൂടെ ഈ താളിപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടിപ്പിടിക്കാനുള്ള ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും കൂടെ കാണിച്ചുതരാം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ കുറച്ച് ഉണക്കമുളക് എടുത്ത് വറുത്തെടുത്തിട്ടുണ്ട്. എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ കൊച്ചുള്ളിയും നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് പുളിവെള്ളമാണ്. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആദ്യം കുറച്ച് ഉണക്കമുളക് ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുളിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനിയൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ചട്നി നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതെല്ലാം നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് വേറെയും കുറച്ച് ഐറ്റംസ് ചേർക്കാനുണ്ട്. അപ്പൊ ഇതൊന്ന് ഫുള്ള് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചട്നിക്ക് വേണ്ടതെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. 30 കിലോ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്നിയാണ്. അതാണ് ഇത്രയും കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഒരു പിടി പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. കുറച്ച് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ചെറിയൊരു മധുരവും കൂടെ കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. സംഭവം പഞ്ചസാര ഇടുമ്പം നിങ്ങൾ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിനകത്ത് അടുത്ത കമൻറ്റും കൊണ്ട് വരും കളിയാക്കാനായിട്ട്. പക്ഷേ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ്. നമുക്കിതൊന്ന് ഇനി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചട്നിക്ക് വേണ്ട എല്ലാ കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കപ്പയുടെ കൂടെ കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും.